മരുപ്രദേശത്തെ പുൽപ്പുറങ്ങൾ സമൃദ്ധി ചൊരിയുന്നു, കുന്നുകൾ സന്തോഷം അണിയുന്നു, മേച്ചിൽപ്പുറങ്ങൾ ആട്ടിൻകൂട്ടങ്ങളെ കൊണ്ട് ആവൃതമാകുന്നു, താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടിയിരിക്കുന്നു, സന്തോഷം കൊണ്ട് അവ ആർത്തുപാടുന്നു. സങ്കീർത്തനങ്ങൾ. നിറഞ്ഞ പച്ചപ്പ് കൊണ്ട് ഭാരതത്തിന്റെ ഭൂപടത്തിൽ ശ്രദ്ധേയമായ സ്ഥാനം നേടിയ സംസ്ഥാനമാണ് കേരളം. കേരളത്തിന്റെ 14 ജില്ലകളിലെയും വ്യത്യസ്തരായ ജനവിഭാഗങ്ങൾ വിവിധങ്ങളായ കാർഷിക രംഗങ്ങളിൽ വ്യാപൃതരായിരിക്കുകയും കൂടിയ പങ്കു മനുഷ്യരും ഉപജീവനത്തിനായി കൃഷിയെ ആശ്രയിക്കുകയും ചെയ്യുന്നു. ഇത്രത്തോളം വിഭിന്നങ്ങളായ കാർഷിക സങ്കേതങ്ങൾ ഈ ചെറിയ ഭൂപ്രദേശത്തെ സമ്പന്നമാക്കുന്ന കാഴ്ച ആശ്ചര്യജനകവും മനോഹരവുമാണ്. കർഷകന്റെ ഭാവനയ്ക്കൊത്ത വിധം കൃഷിയെ സർഗാത്മകമായി തന്നെ സമീപിക്കുവാൻ അനുവദിക്കുന്ന ഫലഭൂയിഷ്ഠമായ മണ്ണും അനുയോജ്യമായ കാലാവസ്ഥയുമായിരുന്നു ഈ കേരളനാടിന്റെ സമ്പത്ത്. ഈ ലോകത്തിനു മുന്നിൽ മാതൃകയായി ഉയർന്നു നിൽക്കുവാൻ ദൈവം നൽകിയ അമൂല്യമായ വരദാനമായിരുന്നു അത്. എന്നാൽ ഇന്ന് സ്ഥിതിഗതികൾ മാറിയിരിക്കുന്നു. കാലാവസ്ഥയ്ക്കും മണ്ണിന്റെ ഫലഭൂയിഷ്ഠതയ്ക്കും മാറ്റം വന്നിരിക്കുന്നു. പരമ്പരാഗതമായി കേരള കർഷക സമൂഹം ശീലിച്ചു പോന്നിരുന്ന കൃഷിരീതികളിൽ പലതും പരാജയം കണ്ടു തുടങ്ങിയിരിക്കുന്നു. സന്തോഷവും ഉത്സാഹവും കളിയാടിയിരുന്ന കൃഷിയിടങ്ങളിലും കർഷക ഭവനങ്ങളിലും മൂകതയും നിരാശയും തളം കെട്ടി നിൽക്കുന്നു. കാർഷിക തകർച്ചകളിലും കടക്കെണികളിലും അകപ്പെട്ട് സമാധാനം നഷ്ടപ്പെട്ടവർ അനവധി. മനുഷ്യരുടെ ഇടപെടലുകൾ തന്നെയാണ് പ്രധാനമായിട്ടും ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രധാന കാരണം. നമ്മൾ നടത്തിയിട്ടുള്ള വനനശീകരണവും മരം മുറിക്കലുകൾ, പിന്നെ നമ്മുടെ അമിതമായിട്ടുള്ള ഓട്ടോമൊബൈൽ ഉപയോഗം, അതുപോലെ നമ്മൾ കാടുകൾ വെട്ടിത്തെളിച്ച് വീടുകൾ ഉണ്ടാക്കുന്നു, പിന്നെ നമ്മുടെ ഏറ്റവും ജലസ്രോതസ് എന്ന് പറയുന്ന നമ്മുടെ നെൽവയലുകൾ നമ്മൾ നിരപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഏകദേശം പറയുകയാണെങ്കിൽ 1960കളിൽ 7-8 ലക്ഷം ഹെക്ടറുകളോളം ഉണ്ടായിരുന്ന നെൽവയലുകൾ ഏകദേശം ഇന്നതൊരു 2.8 ലക്ഷം ഹെക്ടറുകളിൽ നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു രീതിയിൽ നമുക്ക് ഈ നെൽവയലുകൾ നഷ്ടപ്പെടുന്നതുകൊണ്ട് ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് താഴ്ന്ന ജലനിരപ്പാണ്. പ്രത്യേകിച്ച് ഇതിനോടനുബന്ധിച്ചുള്ള കുളങ്ങളിലും കിണറുകളിലും വരുന്ന ജലനിരപ്പിൻ്റെ താഴലാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പം ഇപ്പോൾ ഒരു നെൽവയൽ ചെയ്യുന്ന ഒരു കർത്തവ്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നെൽവയലിൻ്റെ ഒരു ഇക്കോസിസ്റ്റം സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൂടുതലാണ്. കാരണം നമുക്ക് പെട്ടെന്നുള്ള വെള്ളപ്പൊക്കങ്ങളെ ചെറുത്ത് നിൽക്കുകയും അതുപോലെ തന്നെ നമുക്ക് വരൾച്ച, കൊടിയ വരൾച്ചയിൽ നിന്ന് നമ്മളെ രക്ഷിക്കുകയും ചെയ്യുകയാണ് ശരിക്കും പറഞ്ഞാൽ പ്രധാനമായിട്ട് നെൽവയലുകൾ നമുക്ക് ചെയ്യുന്ന പാരിസ്ഥിതിക ധർമ്മം. കാർഷിക കേരളത്തിലെ കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ജലദൗർലഭ്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധിയാണ്. പ്രകൃതിയിൽ സ്വാഭാവികമായി ഉണ്ടായേക്കാവുന്ന ചില മാറ്റങ്ങൾക്കൊപ്പം ആധുനിക മനുഷ്യന്റെ ഉത്തരവാദിത്വരഹിതമായ സമീപനങ്ങളും കൂടിച്ചേർന്നപ്പോൾ അത് രൂക്ഷമായ ജലദൗർലഭ്യത്തിന് വഴിതെളിച്ചു. നെൽവയലുകളുടെ വിസ്താരം ഗണ്യമായി കുറയുകയും കേരളത്തിന്റെ സ്വാഭാവിക പരിസ്ഥിതിയിൽ മനുഷ്യന്റെ ഇടപെടലുകൾ നിമിത്തം ഗണ്യമായ മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്തതാണ് ഭൂഗർഭജലത്തിൻ്റെയും മഴയുടെയും അളവ് കുറയുന്നതിന് പ്രധാന കാരണങ്ങളായി മാറിയത്. കൂടാതെ പ്രകൃതിയെ മനസ്സിലാക്കാതെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും അശാസ്ത്രീയമായ കൃഷി സമ്പ്രദായങ്ങളും പ്രകൃതിയുടെ താളം തെറ്റിച്ചു എന്നു തന്നെ പറയാം. ദക്ഷിണേന്ത്യയുടെ തന്നെ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിക്കുന്ന പശ്ചിമഘട്ട മലനിരകളിലെ പാരിസ്ഥിതിക വ്യതിയാനങ്ങളാണ് ഇന്ന് കേരളം നേരിടുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രധാന കാരണമെന്ന് വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നു. കേരളത്തിന്റെ പശ്ചിമഘട്ട മേഖലകളിൽ ഉൾപ്പെടുന്ന
ഇടുക്കി, വയനാട് തുടങ്ങിയ പ്രദേശങ്ങളുടെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയും പ്രകൃതിക്കനുയോജ്യമായ കാർഷിക സമീപനങ്ങളും തിരിച്ചു കൊണ്ടുവരേണ്ടത് ഇന്നത്തെ പശ്ചാത്തലത്തിൽ അത്യന്താപേക്ഷിതമാണ്. എങ്കിൽ മാത്രമേ ജലദൗർലഭ്യം അടക്കമുള്ള പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ കേരള കർഷക സമൂഹത്തിന് കഴിയുകയുള്ളൂ. ഒറ്റപ്പെട്ട വർഷങ്ങളിൽ കനത്ത മഴ ലഭിക്കുന്നതുകൊണ്ട് പരിഹരിക്കപ്പെടുന്നവയല്ല കേരളത്തിൻ്റെ അടിസ്ഥാന പ്രശ്നമായ ജലദൗർലഭ്യം. ചില വർഷങ്ങളിൽ കൂടിയ മഴ ലഭിക്കുന്നെങ്കിലും ജലം സംഭരിക്കപ്പെടാതെ പോകുന്ന പക്ഷം അത് പലപ്പോഴും പരിസ്ഥിതിക്ക് ആനുപാതികമായി ഗുണകരമാകുന്നില്ല എന്ന് മാത്രമല്ല, അശാസ്ത്രീയമായ കൃഷിരീതികളുടെ ഫലമായി മണ്ണൊലിപ്പ് സംഭവിക്കുകയും ചെയ്യുന്നു. കേരളത്തിൽ ഏകദേശം 3000 മില്ലിമീറ്ററോളം നമ്മൾക്ക് മഴ ലഭിക്കുന്നുണ്ട്. എന്നാൽ ഈ കുറച്ച് കാലങ്ങളിലായി വളരെയധികം ഇതിനകത്ത് മാറ്റങ്ങളും വ്യതിയാനങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിക്കുന്ന മേഖലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ റേഞ്ച് മേഖലകളാണ്, വയനാട്, ഇടുക്കി മാതിരിയുള്ള ജില്ലകളാണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ കർഷകർക്ക് വെള്ളത്തിൻ്റെ ഒരു ലഭ്യത വലിയ ഒരു പ്രയാസമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്കറിയാം, നമ്മൾ ഏറ്റവും കൂടുതൽ വെള്ളം ഉപയോഗിക്കുന്നത് കൃഷിയുടെ ആവശ്യങ്ങൾക്കായിട്ടാണ്. ഇപ്പം നമ്മൾ കേരളത്തിലെ ഒരു ജലസേചന കാര്യക്ഷമത നോക്കുകയാണെങ്കിൽ വെറും 30 മുതൽ 35% മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. കാരണം നമ്മൾ ഇന്നും കൂടുതലും ഉപരിതല ജലസേചനത്തിനെ ആശ്രയിക്കുന്നത് കൊണ്ടാണ്. നമുക്ക് വേറെ പല രീതികളും ഉണ്ടെങ്കിലും ഇന്നും കർഷകർ ഉപരിതല ജലസേചനത്തിൽ തന്നെ തൃപ്തരായിരിക്കുകയാണ്. വയനാട്, ഇടുക്കി തുടങ്ങിയ ജില്ലകളും പരിസര പ്രദേശങ്ങളും പശ്ചിമഘട്ട മലനിരകളിൽ ഉൾപ്പെട്ട അതീവ പരിസ്ഥിതി സംവേദക മേഖലകളാണ്. 1970 മുൻപ് പൂർത്തിയായ പ്രധാന കാർഷിക കുടിയേറ്റങ്ങൾ നടന്ന പ്രദേശങ്ങളാണ് അവ. കേരളത്തിൻ്റെ മാത്രമല്ല, ദക്ഷിണേന്ത്യയുടെ തന്നെ മുഴുവൻ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന ഈ ഭൂപ്രദേശങ്ങളിലെ അശാസ്ത്രീയമായ ചില ഇടപെടലുകൾ കാലാവസ്ഥാ വ്യതിയാനത്തിന് വഴിയൊരുക്കിയെന്ന് വിദഗ്ധർ സൂചിപ്പിക്കുന്നു. പ്രധാനമായും സ്വാഭാവിക വനങ്ങൾ വെട്ടിമാറ്റി പരിസ്ഥിതിക്ക് യോജിക്കാത്ത വൃക്ഷങ്ങൾ വച്ചുപിടിപ്പിച്ചതും പ്രകൃതിക്ക് അനുയോജ്യമല്ലാത്ത ചിലയിനം കൃഷികൾ വ്യാപകമായി നടപ്പാക്കിയതുമാണ് അതിന് കാരണമായത്. വയനാട്, ഇടുക്കി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ കുടിയേറ്റം നടന്നത് ഈ 70 കാലഘട്ടത്തിന് മുമ്പാണ്. അതിനുശേഷം ഇവിടെയൊക്കെ ജനങ്ങൾ കൃഷി ചെയ്യും. പാലക്കാട് പോലുള്ള ജില്ലകളിലൊക്കെ അണ്ടമാനം ജനങ്ങൾ കുടിയേറുകയും അവിടെയൊക്കെ കൃഷി ഇറക്കുകയും ചെയ്തു. അന്നൊക്കെ മനുഷ്യർ കൃഷി ഇറക്കിയത് ദൈനംദിന ജീവിതത്തിൽ തൻ്റെ ഉപജീവനം പൂർത്തിയാക്കുവാൻ വേണ്ടി, കുഞ്ഞുങ്ങളെ പട്ടിണിക്കിടാതെ കൃഷി ചെയ്യാൻ വേണ്ടിയായിരുന്നു മനുഷ്യരോട് വന്നതെങ്കിൽ, കാലഘട്ടത്തിനനുസരിച്ച് മാറുകയും നാണ്യവിള പോലുള്ള കൃഷിയിലേക്ക് ഈ മറ്റ് നമ്മുടെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും തുടങ്ങുകയുണ്ടായി. അതിൽ ആ സമയത്തൊക്കെ നമുക്കറിയാം, കേരളത്തിലെ കാലാവസ്ഥ നല്ല രീതിയിൽ മുൻപോട്ട് പോയിരുന്നു. എന്നാൽ പിന്നീട് നമുക്ക് കാണാൻ കഴിഞ്ഞത് കർഷകരുടെ അമിതമായ ഭൂമിയിലുള്ള ഇടപെടൽ, പുതിയ തരത്തിലുള്ള കൃഷി രീതികളെ കടന്നു വരവ്, ഇതൊക്കെ നമ്മുടെ പ്രകൃതിയെ മാറ്റിമറിക്കുന്ന ഒരു സമ്പ്രദായമുണ്ടായി. പണ്ട് രീതികളിൽ മനുഷ്യ കൃഷി ചെയ്തിരുന്നത് ബഹുവിള കൃഷി രീതിയായിരുന്നപ്പോൾ, പുതുതലമുറയിലെ കൃഷിക്കാർ വന്നപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് അവർ തനിവിള കൃഷിയിലേക്ക് എന്ന് പറഞ്ഞാൽ കൊടി പോലുള്ള, കാപ്പി പോലുള്ള ഒരു കൃഷിയിലെ ഏറ്റവും ലാഭം കിട്ടുന്ന ഇഞ്ചിക്കൃഷി പോലുള്ള കൃഷിയിലേക്കൊക്കെ കടന്നത് നമ്മുടെ മണ്ണിൻ്റെ തനിമയും പ്രകൃതിയുടെ തനിമയും നഷ്ടപ്പെടുത്തുന്ന സ്ഥിതിയിലേക്ക് വന്നു. ഇങ്ങനെ നമ്മുടെ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന രീതിയിലുള്ള കൃഷി രീതിയിലേക്ക് കടന്നു വന്നതാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇന്ന് വലിയൊരു വരൾച്ച അല്ലെങ്കിൽ ജലക്ഷാമത്തിന് കാരണമായി. കേരളത്തിൻ്റെ പല ഭാഗത്തും ഈ വരൾച്ചയുണ്ടായി. ഇടുക്കി പോലുള്ള വളരെ സമ്പന്നമായ നല്ല കാലാവസ്ഥയുള്ള സ്ഥലങ്ങളിലൊക്കെ വരൾച്ചയുണ്ടായി. പാലക്കാട്, ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന പാലക്കാടും ആലപ്പുഴയിലും വരെ വരൾച്ചയുണ്ടായി. എന്താണ് ഈ വരൾച്ച ഉണ്ടാകാനുള്ള കാരണമെന്ന് നമ്മൾ പഠിക്കുമ്പോഴും നമുക്ക് മനസ്സിലാകാൻ കഴിയുക, മനുഷ്യൻ്റെ അമിതമായ ഭൂമിയിലേക്കുള്ള അവൻ്റെ അമിതമായ കൈകടത്തിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇവിടെ ജലക്ഷാമമുണ്ടായി. അമിതമായ ബിൽഡിങ്ങുകളുടെ വരവൊക്കെ നമ്മുടെ ജലക്ഷാമത്തിന് കാരണമായി. നല്ല മനോഹരമായി നിന്ന പച്ചപ്പുകളിലുമൊക്കെ, വയലേലകളിലുമൊക്കെ തെങ്ങുകളും കവുങ്ങുകളും ഉള്ള കൃഷികളൊക്കെ കടന്നു വന്നത് നമ്മുടെ
ഈ തനിയാർന്ന കൃഷി ഇടത്തെ മോശമാക്കാനും ജലസ്രോതസ്സുകൾ വറ്റിപ്പോകാനും കാരണമായി. ഇതിനൊരു പരിഹാരമെന്ന് പറയുന്നത് എനിക്ക് തോന്നുക, ഈ വയലുകളിലൊക്കെ തണ്ണീർത്തടങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട് വയലുകളിലൊക്കെ നന്നായി ജലസംരക്ഷണ മാർഗങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് വയലുകൾ തുടങ്ങുന്ന സ്ഥലത്ത് തലക്കുളങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് തോടുകളോടനുബന്ധിച്ച് തടയണകൾ സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ ഈ ജലക്ഷാമത്തെ ഒരു പരിധിവരെ നമുക്ക് തടഞ്ഞു നിർത്തുവാൻ സാധിക്കും. കേരളത്തിൽ 3000 മില്ലിമീറ്റർ മഴ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നത് ശരി തന്നെ. എങ്കിലും കേരളത്തിൽ വെള്ളം സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകത അനുദിനം എന്നോളം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. കാരണം 3000 മില്ലിമീറ്റർ മഴ എന്നത് നമുക്ക് മാറ്റമില്ലാതെ കിട്ടുന്നുവെങ്കിലും ശരാശരി മഴ ദിവസങ്ങളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ശരാശരി മഴ ദിവസങ്ങളുടെ എണ്ണം 120 ദിവസം ആയിരുന്നു. പക്ഷേ ഇന്ന് അത് കുറഞ്ഞുകൊണ്ട് വന്ന് ഇപ്പോൾ ശരാശരി മഴ ദിവസങ്ങളെന്ന് പറയുന്നത് 80 ദിവസമായി ചുരുങ്ങിയിരിക്കുകയാണ്. അതായത് പെയ്യുന്ന മഴ 3000 മില്ലിമീറ്റർ മഴയും വെറും 80 ദിവസം കൊണ്ട് പെയ്തു തീരുന്നതിനാൽ വെള്ളം അതിശക്തമായി ഒഴുകി കടലിലേക്ക് എത്താനുള്ള സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഒരു തുള്ളി വെള്ളം അടുത്ത അറബിക്കടലിലേക്ക് അല്ലെങ്കിൽ തോട്ടിലേക്ക് എത്താനുള്ള അറബിക്കടലിലേക്കുള്ള യാത്ര കൃത്യമായി ആരംഭിക്കാൻ വെറും 2 മണിക്കൂർ മാത്രം മതി. അത്രയും തീവ്രതയോടെ അത്രയും ശക്തിയോടെ ഓരോ തുള്ളി വെള്ളവും അറബിക്കടലിലേക്കുള്ള യാത്ര ആരംഭിക്കാൻ മഴ പെയ്തിട്ട് വെറും 2 മിനിറ്റ് മാത്രം മതി എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ വരുമ്പോൾ ഒരു മഴ പെയ്തു പോകുമ്പോൾ ഭൂമിയുടെ ഉപരിതലത്തിൽ വളരെ വളക്കൂറുള്ള മണ്ണും ഒലിപ്പിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഒരു ഹെക്ടർ പ്രദേശത്ത് നിന്നും ശരാശരി 2 ടൺ മണ്ണ് ഒഴുക്കിക്കൊണ്ടുപോകുന്നതായിട്ടാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഇന്ത്യ മുഴുവൻ കണക്കാക്കിയാൽ ഏകദേശം 5300 മില്യൺ ടൺ മണ്ണ് ഉപരിതലത്തിലെ ഏറ്റവും വളക്കൂറുള്ള മണ്ണ് അറബിക്കടലിലേക്കും ബംഗാൾ ഉൾക്കടലിലേക്കുമായി ഓരോ വർഷവും ഒഴുക്കിക്കൊണ്ടുപോകുന്നതായിട്ട് കണക്കാക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെയാണ് മണ്ണും ജലവും സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകത വരുന്നത്. ഒരു മഴക്കുഴി നമ്മൾ കുത്തുകയാണെങ്കിൽ, നമ്മളൊരു നമ്മുടെ വീട്ടിൽ ഒരു ചെറിയ മഴക്കുഴിയോ ഒരു കുത്തുമ്പോൾ അവിടെ ഒരു മീറ്റർ നീളവും 1 മീറ്റർ വീതിയും 1 മീറ്റർ ആഴവുമുള്ള ഒരു മഴക്കുഴി 1000 ലിറ്റർ വെള്ളം ഒരു തവണ സംഭരിക്കപ്പെടുന്നു. അങ്ങനെ ഒരു മഴക്കാലത്ത് ഏകദേശം 80 തവണയെങ്കിലും മിനിമം ഒരു മഴക്കുഴി വെള്ളം സംഭരിക്കുന്നു. കേരളത്തിലെ പ്രത്യേകിച്ച് പശ്ചിമഘട്ട മേഖലകളിലെ സാധാരണക്കാർ ശരിയായ തിരിച്ചറിവിലേക്ക് കടന്നു വരികയാണ് ഇന്ന് കേരളം അഭിമുഖീകരിക്കുന്ന മഴയുടെയും ജലത്തിൻ്റെയും ദൗർലഭ്യത്തെ ഒരു പരിധിവരെ അതിജീവിക്കുന്നതിനായുള്ള ഒരു പ്രധാന മാർഗം. സ്വന്തം പറമ്പിൽ ആവശ്യത്തിന് ചില ഭേദഗതികൾ വരുത്തുകയും പ്രകൃതിക്ക് അനുയോജ്യമായ കൃഷിരീതികളും കൃഷികളും നടപ്പാക്കുകയും ചെയ്താൽ ജലദൗർലഭ്യത്തെയും അതോടൊപ്പം കാർഷിക മേഖല ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളെയും അതിജീവിക്കാനാകും. ഇത്തരത്തിൽ പ്രകൃതിയെ സമീപിക്കുന്ന ചില കർഷകർ ഉത്തമ മാതൃകകളായി നമുക്കിടയിൽ തന്നെയുണ്ട്. 2003 ഈ പ്രദേശത്ത് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ വരൾച്ച ഉണ്ടായത്. അതിനുശേഷം എല്ലാവർക്കും ഉണ്ടായതിലും കൂടുതൽ വരൾച്ച എൻ്റെ ഈ നമ്മുടെ ഈ വയനാടിൻ്റെ പല ഭാഗങ്ങളിലുണ്ടായി. എല്ലാവരും ഇങ്ങനെ പകച്ചു നിന്നു, ഞാനും പകച്ചു നിന്നു. എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പോൾ കുറച്ച് വായനയൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ ആ വായനാശീലത്തിൽ നിന്ന് കിട്ടിയ ചില അറിവുകളാണ് ഞാൻ എൻ്റെ ഈ പുരയിടത്തിൽ പരീക്ഷിച്ചത്. ആദ്യമായി ഞാൻ ചെയ്തത് സിൽവർ പോലുള്ള വിദേശത്ത് നിന്ന് ഇവിടെ ഇറക്കുമതി ചെയ്ത് കൃഷി ചെയ്ത വേനൽക്കാലത്ത് കണ്ടമാനം ജലത്തെ വലിച്ച് കളയുന്ന സിൽവർ പോലുള്ള മരങ്ങളെ നമ്മുടെ പറമ്പിൽ നിന്ന് ആദ്യമായി ഒഴിവാക്കി. അതുപോലെ തേക്കുമൊക്കെ ഇത്തരത്തിൽ നമ്മുടെ പറമ്പിലെ ജലത്തെ ആവശ്യമില്ലാതെ വലിച്ചു കളയുന്നു. ഇങ്ങനെയുള്ള വൃക്ഷങ്ങളെ ആദ്യം എൻ്റെ പറമ്പിൽ നിന്ന് വെട്ടി ഒഴിവാക്കി. അതിനുശേഷം ചെന്ന് കുന്നിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളത്തെ JCB ഉപയോഗിച്ച് വലിയ കുഴികളുണ്ടാക്കി അതിലേക്ക് ശേഖരിക്കുകയാണ് ചെയ്തത്. 2003-04 കാലഘട്ടങ്ങളിൽ എൻ്റെ ഈ കിണർ തീർത്തും വറ്റിപ്പോയതാണ്. ആ വറ്റിപ്പോയ കിണർ 2004-2005 ആയപ്പോഴത്തേനും ഏകദേശം 30 കൊല്ലം താഴ്ചയുള്ള കിണർ ഏകദേശം 24-25 കൊല്ലോളം വെള്ളം ഉയർന്നു.
അപ്പോൾ പിന്നെ ആ വെള്ളം ഉപയോഗിച്ച് ഞാൻ എൻ്റെ പറമ്പ് നനയ്ക്കാൻ തുടങ്ങി. അപ്പോൾ മറ്റുള്ള പറമ്പുകളൊക്കെ വീണ്ടും ഉണങ്ങിയപ്പോൾ ഈ സമ്പ്രദായം എൻ്റെ പറമ്പിലേക്ക് ഞാൻ നടത്തിയപ്പോൾ തീർച്ചയായിട്ടും വളരെ മനോഹരമായ നല്ല ഒരു രീതിയിലുള്ള റിസൾട്ട് ഉണ്ടായി. കൂടുതലായ ഈൽഡ് നമുക്ക് ലഭിച്ചു. പറമ്പിൽ ആ പച്ചപ്പ് നിലനിർത്താൻ സാധിച്ചു. ഇപ്പോൾ 2013 ആയപ്പോഴത്തേനും നമുക്കറിയാം അന്ന് ഞാൻ നടത്തിയ ആ ജലസംരക്ഷണ മാർഗത്തിൻ്റെ പരിണിതഫലമായിട്ട് കാണാൻ കഴിഞ്ഞത് ബാക്കിയുള്ള പറമ്പുകളിലൊക്കെ വരൾച്ച എൻ്റെ പറമ്പിൽ ഉണ്ടായില്ല എന്നല്ല, എന്നാലും അതിനെ അപേക്ഷിച്ച് എത്രയോ നന്നായി എൻ്റെ പറമ്പ് നിൽക്കുന്നു എന്ന് കാണാൻ കഴിയും. എല്ലാ കിണറുകളും ഇപ്രാവശ്യം പറ്റിയപ്പോൾ എൻ്റെ കിണറ്റിൽ നിന്ന് 2 മോട്ടോർ ഉപയോഗിച്ച് ഞാൻ പമ്പ് ചെയ്ത് നനയ്ക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ജലസംരക്ഷണ മാർഗത്തിന് ഞാൻ പ്രധാനമായും ഉപയോഗിച്ചത് ഈ ആവശ്യമില്ലാത്ത നമ്മുടെ പ്രകൃതിയെ ചൂഷണം ചെയ്ത് വെള്ളം കളയുന്ന സസ്യങ്ങളെ വെട്ടിമാറ്റി സിൽവറിനെയൊക്കെ ഒഴിവാക്കിയിട്ട് പ്ലാവ് മാവ് പോലുള്ള പ്രകൃതിക്ക് ചേർന്ന നല്ല കൃഷികൾ നടപ്പിലാക്കി പ്രകൃതിക്കൊരു കുട പോലെ നിൽക്കുന്ന കാപ്പി പോലുള്ള വിളകൾ ബഹുവിള സമ്പ്രദായത്തിലൂടെ നടപ്പിലാക്കി തെങ്ങും അതുപോലെ തന്നെ കൊടിയുമൊക്കെ മിക്സഡ് ക്രോപ്പായിട്ട് കൃഷി ചെയ്തു. അപ്പോൾ പ്രകൃതിക്കൊരു തണുപ്പ് എപ്പോഴും ഒരു കുട പോലെ നിൽക്കുന്ന ഒരു സംവിധാനമുണ്ടായി. ഈ തേയില എസ്റ്റേറ്റിലൊക്കെ തേയില പോലുള്ള കൃഷികൾ നമ്മൾ നടത്തുമ്പോൾ അതിനൊരു പുത പോലെ ഉണ്ടാവും. കാപ്പിത്തോട്ടങ്ങളും ഒരു പ്രകൃതിക്കൊരു പുതയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കൃഷി സമ്പ്രദായം നമ്മുടെ ഈ നാട്ടിൽ നടപ്പിലാക്കൽ ബഹുവിള കൃഷി ഒരു കൃഷി തന്നെ ചെയ്യാതെ ബഹുവിള കൃഷി രീതിയിലൂടെ പോയാൽ ജലസംരക്ഷണത്തിന് ഏറ്റവും വലിയ ഗുണമെന്ന് ഞാൻ ആദ്യം മനസ്സിലാക്കി. ആ വെള്ളം സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ ആദ്യം ഉപയോഗിച്ചത് ഒരു ഈ പറമ്പിനെ ഏകദേശം ഒരു 10 തട്ടുകളായി തിരിച്ചു. 10 തട്ടുകളായി തിരിച്ച് ട്രെഞ്ചുള്ള കുഴികളിട്ടുകൊണ്ട് 10 തട്ടുകളായി തിരിച്ചുകൊണ്ട് മണ്ണിനെ ജലം ഒഴുകിപ്പോകാതെ സംരക്ഷിച്ചു. അതുപോലെ തന്നെ മഴക്കുഴികൾ 1.5 മീറ്റർ നീളമുള്ള മഴക്കുഴികൾ എടുത്ത് അതിൽ പഴകിയ ചകിരി നിറച്ചുകൊണ്ട് അങ്ങനെ ജലത്തെ സംരക്ഷിക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ നമ്മൾ കൃഷി ഇറക്കുമ്പോൾ ഒട്ടനവധി ചേന ചേമ്പ് പോലുള്ള കുഴികളൊക്കെ നമുക്ക് സ്വാഭാവികമായി ഉണ്ടാവും. എല്ലാവരും പണ്ടൊക്കെ ഞങ്ങൾ ചെയ്തിട്ട് ആ കുഴികളൊക്കെ മൂടിക്കളയും. ഞാൻ ഈ കുഴികളൊക്കെ മൂടാതെയായി. അപ്പോൾ നമുക്കറിയാം ഒരു 3, 4, 5 ലിറ്റർ വെള്ളം ഇതിൽ സംരക്ഷിക്കും. അങ്ങനെ ഏത് തരത്തിലുള്ള കുഴികളാണെങ്കിലും ഏത് തരത്തിൽ നമുക്ക് സംരക്ഷിക്കപ്പെടുന്നത് പൊതയിടിയിലാണെങ്കിലും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് പരമാവധി ജലത്തെ ആഴ്ന്നിറങ്ങാൻ കിണിച്ചിറങ്ങാനുള്ള സമ്പ്രദായം ഈ പറമ്പിൽ ഞാൻ സജ്ജമാക്കിയപ്പോൾ തീർച്ചയായിട്ടും വലിയൊരു റിസൾട്ട് മറ്റ് കൃഷിയിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാണാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ കൃഷിക്കാർ കൃഷി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് നോക്കി നിൽക്കാതെ തങ്ങളാൽ പറ്റുന്ന വിധത്തിൽ മഴയുണ്ടാകുന്ന സമയത്ത് ആ വെള്ളത്തെ ഭൂമിയിലേക്ക് ഇറക്കി. ഇപ്പോൾ 3, 4, 5 മഴ പെയ്തു. ആ മഴ പെയ്ത മുഴുവൻ വെള്ളത്തെയും ഞാൻ എൻ്റെ പറമ്പിലേക്ക് സ്വീകരിക്കുകയാണുണ്ടായത്. ഈ മഴ നനഞ്ഞുകൊണ്ട് തന്നെ കുഴികളിലേക്ക് വെള്ളത്തെ ചാലുകീറി എത്തിക്കാനൊക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അശാസ്ത്രീയമായ കൃഷികളും കൃഷിരീതികളും തിരിച്ചറിഞ്ഞ് ഒഴിവാക്കുകയും കുറച്ചു കൊണ്ടുവരികയും ചെയ്യേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം കൂടിയാണ്. വരൾച്ച കൂടുതലായി ഉണ്ടാകുന്ന പ്രദേശങ്ങളിൽ ഇലപൊഴിക്കുന്ന മരങ്ങൾക്കു പകരം നിത്യഹരിത വൃക്ഷങ്ങൾ വച്ചുപിടിപ്പിക്കുകയും സമുദ്രനിരപ്പിൽ നിന്ന് 700 മീറ്ററിനുമേൽ ഉയരമുള്ള വയനാട് ഇടുക്കി പോലുള്ള സ്ഥലങ്ങളിൽ റബ്ബർ കൃഷി കുറച്ചുകൊണ്ടുവരികയും ചെയ്യണമെന്ന് വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നു. നെൽവയലുകളും തണ്ണീർത്തടങ്ങളുമെല്ലാം സംരക്ഷിക്കപ്പെടേണ്ടത് ഒരു പാരിസ്ഥിതിക ആവശ്യമാണ്. 1 കിലോ നെല്ല് ഉൽപ്പാദിപ്പിക്കാൻ 4,000 ലിറ്റർ വെള്ളം ആവശ്യമാണ്. ഇതിൻ്റെ തന്നെ 35% വെള്ളവും ഭൂമിയിലേക്ക് ഇറങ്ങി നമ്മളുടെ ഗ്രൗണ്ട് വാട്ടറിനെ സംഭരിക്കാനും അതിൻ്റെ വർധനവിന് സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഒരു തക്കാളി ഉണ്ടാകണമെങ്കിൽ 16 ലിറ്റർ വെള്ളം ആവശ്യമാണ്. അതിൽ തന്നെ പകുതിയും ഭൂമിയിലേക്ക് ഇറങ്ങി ഭൂഗർഭജലമായിട്ട് സംഭരിക്കപ്പെടുന്നു. അപ്പോൾ തീർച്ചയായും മഴക്കുഴികളിലൂടെയും കല്ലുകയ്യാലകളിലൂടെയും മണ്ണ് കയ്യാലകളിലൂടെയും മണ്ണ് ജല സംരക്ഷണ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ നമ്മൾ ഭൂമിയുടെ ഗ്രൗണ്ട് വാട്ടർ ഭൂഗർഭജലത്തിൻ്റെ അളവ് കൂട്ടുകയാണ് ചെയ്യുന്നത്. അത് മണ്ണ് ജല സംരക്ഷണ പ്രവൃത്തികൾ ചെയ്യുന്നത് ഇന്ന് ഒരു ആവശ്യം എന്നതിലുപരി അത് ഒരു അത്യാവശ്യമായി മാറിയിരിക്കുകയാണ്. ഈ പ്രകൃതി ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന അമൂല്യ സമ്മാനമാണ്.
അവിടുന്ന് നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഈ അക്ഷയ ഖനി ഭദ്രമായി വരും തലമുറകളെ ഏൽപ്പിക്കുന്നതിനുള്ള ചുമതല നാം ഓരോരുത്തർക്കുമുണ്ട്. മഹത്തരമായ ദൈവിക പദ്ധതികളെ വിലമതിക്കുന്നവർക്ക് ഈ പ്രകൃതിയോട് വിശ്വസ്തത കാണിക്കാതിരിക്കാൻ ആവില്ല. അവർ അഞ്ചു താളന്ത് ഭരമേൽപ്പിക്കപ്പെട്ട ഭൃത്യനെ പോലെ ഏറ്റവും വിശ്വസ്തതയോടെ തനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന സൗഭാഗ്യങ്ങളെ കാത്തുപാലിക്കും. അതിലൂടെ ഈ ലോകത്തിൻ്റെ സുസ്ഥിരമായ നിലനിൽപ്പിനായി അവർ ദൈവത്തിൻ്റെ പങ്കാളികളാകും.